എന്നല്ല ഞങ്ങൾ നോക്കുന്നത്. റസൂലുള്ളാഹിന്റെ ചര്യയിൽ നിന്ന് നിങ്ങൾ എങ്ങാനും പിന്മാറുകയാണെങ്കിൽ നിങ്ങളുടെ തല നിങ്ങളുടെ ബോഡിയിൽ കാണില്ല, നിങ്ങളുടെ തല ഞാൻ വെട്ടിയെടുക്കും, എന്റെ വാളുകൊണ്ട് മുറിച്ചെടുക്കും എന്ന് മറുപടി കൊടുത്തപ്പോ റളിയല്ലാഹു അൻഹുവിന്റെ പ്രതികരണം എന്തായിരുന്നു? അത് അതിലും വലിയ അത്ഭുതമാണ്. നിഷ്കളങ്കമായി മറുപടി വന്നു, തെറ്റുപറ്റിയാൽ ഈ ഉമർ സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റുകയാണെങ്കിൽ ആ ഉമറിന്റെ തലയെടുക്കാൻ വാളുകൊണ്ടെടുക്കാൻ കഴിയുന്ന ആണത്തമുള്ള ആൺകുട്ടികളെ ഈ ഉമ്മത്തിന് നൽകിയ അല്ലാഹുവേ നിനക്ക് സ്തുതി തമ്പുരാനേ, നിനക്ക് സ്തുതി. അതുകൊണ്ടാണ് ആര് തെറ്റ് ചെയ്താലും ന്യായീകരിക്കാൻ പാടുള്ളതല്ല, അത് തെറ്റിനേക്കാളും വലിയ തെറ്റാണ്. മനുഷ്യർക്ക് തെറ്റുപറ്റാം, സംഘടനാ സംവിധാനങ്ങൾ ഏതാവട്ടെ മനുഷ്യന്മാര് നടത്തുന്നത് മുഴുവൻ ഇതിൽ ഒന്നൊന്നിന് മെച്ചമെന്ന് പറയാൻ കഴിയില്ല. തെറ്റുകൾ സംഭവിക്കുന്നത് തെറ്റ് തെറ്റായിട്ട് മനസ്സിലാക്കാനും പണ്ഡിതന്മാർക്ക് തിരുത്തി കൊടുക്കാനും കഴിയണം. നമ്മൾ അനാവശ്യമായ ട്രോളുകളോ പരിഹാസങ്ങളോ ചെയ്യണമെന്നല്ല ഈ പറയുന്നത്, തെറ്റുകളെ തിരുത്താൻ കഴിയണം. തെറ്റുകൾ തെറ്റാണെന്നും നന്മകൾ നന്മയാണെന്നും പറഞ്ഞു കൊടുക്കാൻ അനുയായികളിൽ ആളുകളില്ലെങ്കിൽ ആ ആൾക്കൂട്ടം കപടവിശ്വാസത്തിന്റെ ആൾക്കൂട്ടമാണെന്നാണ് അതിനർത്ഥം. കപടവിശ്വാസത്തിന്റെ ആൾക്കൂട്ടമാണ് അതിനർത്ഥം. ഫാറൂഖ് റളിയല്ലാഹുവിന് ഇങ്ങനെ ഒരു ചോദ്യം ഖുതുബക്കിടയിൽ ചോദിച്ചതിന്റെ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിച്ചത് അങ്ങനെയാണ്. മുനാഫിക്കീങ്ങൾ ആരാ? മുനാഫിക്കീങ്ങൾ ആയിരുന്നുവെങ്കിൽ അവർ പറയും, അമീറുൽ മുഅ്മിനീനേ, നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് തെറ്റുപറ്റിയതായിരിക്കും, നിങ്ങൾ ചെയ്തത് ശരിയായിരിക്കും. അങ്ങനെയല്ല അമറന്നവർ പ്രതീക്ഷിച്ചത്. അതല്ല നിങ്ങൾ പറയേണ്ടത്. ശരീഅത്തിന് വിരുദ്ധമായിട്ട് അള്ളാഹുവിന്റെ ദീനിൽ പൊറുപ്പിക്കാത്തത് ആര് ചെയ്താലും തെറ്റ് തെറ്റാണെന്ന് ഉറക്കെ പറയാനുള്ള ആർജവം കണ്ടപ്പോൾ അൽഹംദുലില്ലാ എന്ന മിമ്പറിൽ വെച്ച് അള്ളാഹുവിന് സ്തുതി പറഞ്ഞ മഹാനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഓരോ സംഭവവും ആയിരക്കണക്കിന് പാഠങ്ങൾ നൽകിയ മഹാൻ. അതുകൊണ്ടാണ് ഇന്നത്തെ വിഷയം ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത നാമം. ആ നാമം ചരിത്രത്തിന് മറക്കാൻ കഴിയില്ല. ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻ ഫാറൂഖ് റളിയല്ലാഹു തആല അൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.